നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ ചക്ക വറുത്തതാണ്. നമ്മളെ ചട്ട വെട്ടി ചക്കുച്ചള എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കുരുവും ചവണയും കളഞ്ഞെടുക്കാം. ഇത് ഇപ്പം അരിയാൻ പാകത്തിന് നന്നായിട്ട് ഒരുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ വശവും താഴ്വശവും കട്ടിയുള്ള ഭാഗമായതുകൊണ്ട് അത് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് വേണം അത് ഒരേ വലുപ്പത്തിൽ അരിഞ്ഞെടുക്കാൻ. ഒരു അളവിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. എല്ലാം നന്നായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ചീനിച്ചട്ടി നന്നായിട്ടൊന്ന് ചൂടാക്കണം. ചൂടായി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കാവുള്ളൂ. എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കച്ചുള ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ, അതിപ്പോൾ നന്നായിട്ട് പുള്ളി വരുന്നുണ്ട്. നന്നായിട്ട് തിളച്ചെണ്ണ ആയതുകൊണ്ട് നന്നായി ഇട്ടപ്പോൾ തന്നെ നന്നായിട്ട് പുള്ളി വരുന്നുണ്ട്. അപ്പോൾ ആ പുള്ളി വന്നു കഴിയുമ്പോൾ നമ്മളതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക, തിരിച്ചിട്ട് കൊടുക്കുക. ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുകയാണ്. ഈ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നത് ഇതിൻ്റെ കളറിന് വേണ്ടിയിട്ടാണ്. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഏകദേശം ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് നോക്കണം. ഒത്തിരി അങ്ങ് വറുത്ത് കരിഞ്ഞു പോകാതെ, പെട്ടെന്ന് ഇത് ഈ സമയം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒത്തിരി ഡാർക്ക് ബ്രൗൺ കളറാകുന്നതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യരുത്.
ഒരു ഏകദേശം ഒരു ബ്രൗൺ കളർ ആ സമയം ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഇത് ഏകദേശം റെഡിയാകും. ആ നമ്മൾ നോക്കിയിരിക്കണം അതിന്. നമ്മുടെ ഇപ്പം നന്നായിട്ട് ആയിട്ടുണ്ട്, ബ്രൗൺ കളറായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കിത് എൻ്റെ നിന്ന് കോഴി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചക്ക കൊണ്ടുള്ള ചിപ്സ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, നമുക്ക് ഒരു മായമൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിപ്സാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.